മോഷ്ടിക്കാൻ പോകുമ്പോൾ മദ്യപിച്ച് മദോന്മത്തനായി കിടന്നാൽ എന്ത് സംഭവിക്കും? അതിനൊപ്പം ഇളയരാജയുടെ പാട്ട് കേട്ട് ഉറങ്ങിപ്പോയാലോ? അങ്ങനെ ഒരു സംഭവം നടന്നു തമിഴ്നാട്ടിലെ തിരുപ്പത്തൂരിൽ. ആ ഫ്ലാറ്റായി പോയ കള്ളന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഒരമളി ലോകത്തെ ഒരു കള്ളനും പറ്റിയിട്ടുണ്ടാവില്ല. തമിഴ്നാട്ടിലെ നടുവിക്കോട്ടെ എന്ന സ്ഥലത്ത് ഉത്സവത്തിനെത്തിയതാണ് സ്വാതി തിരുനാഥൻ എന്ന കള്ളൻ. പൂട്ടിക്കിടക്കുന്ന വീട് കണ്ടപ്പോൾ സഹജമായ വാസനയാൽ ഓടുപൊളിച്ച് അകത്തു കടന്നു. പിന്നെ കണ്ണിൽ കണ്ടതെല്ലാം മോഷ്ടിച്ചു, പാക്ക് ചെയ്തു. വീട്ടിൽ ആരുമില്ലാത്ത ധൈര്യത്തിനാൽ കയ്യിലുണ്ടായിരുന്ന മദ്യവും കുടിച്ചു. ഇതോടെ ഇളയരാജ ആരാധകനായ സ്വാതി തിരുനാഥന് പാട്ട് കേൾക്കാൻ അതിയായ മോഹം. മദ്യലഹരിയിലങ്ങനെ പാട്ട് കേട്ട് കേട്ട് ഉറങ്ങിപ്പോയി. ഇതിനിടയിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നാട്ടുകാർ പൂട്ടിക്കിടന്ന വീട് തുറന്നുകിടക്കുന്നത് കണ്ടു. അയൽവാസികൾ വീട്ടുടമയെ വിവരമറിയിച്ചതോടെ കള്ളൻ കുരുക്കിലായി. പിന്നെ പോലീസെത്തി തൊണ്ടിമുതലോടെ തൂക്കിയെടുത്തു. ഇതിനു മുൻപും സ്വാതി തിരുനാഥൻ മോഷണക്കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. പലതവണ ജയിൽ ശിക്ഷയും അനുഭവിച്ചു. എന്നാൽ ഇങ്ങനെയൊരകത്താകൽ ആദ്യമായിട്ടാണെന്നാണ് സ്വാതി തിരുനാഥന്റെ ആത്മകഥം. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. കെ ബി ശ്രീധരനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീധരൻ, ഒരു കള്ളനും ഇങ്ങനെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ്. ഈ കിടന്നുറങ്ങും, മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ കണ്ണു തുറന്നു നോക്കും, വരും നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകാം എന്ന് പറയുന്ന ഡയലോഗൊക്കെ പറയുന്ന ആ തരത്തിലുള്ള സിനിമാ രംഗങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നല്ല കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലേ. തീർച്ചയായും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വന്നത് ഒരു സിനിമയിൽ ചെമ്പൻ വിനോദ് ജോസ് തലയിൽ ഒരു ടോർച്ചൊക്കെ വെച്ച് ആളുകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുമ്പോൾ ഈ ടോർച്ച് ഓഫ് ചെയ്യാൻ മറന്നു, അങ്ങനെ അയാൾ പിടിയിലാവുകയാണ്. ഏതായാലും ആ ഒരു ദൃശ്യമാണ് ഏതായാലും ഈ വാർത്ത ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇയാൾ പേരിൽ തന്നെ ഒരു സംഗീതവുമായി ബന്ധമുണ്ട്, സ്വാതി തിരുനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പലതവണ ജയിൽ ശിക്ഷയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്, നാട്ടിലുള്ള ഒരു ഉത്സവം കൂടാൻ വന്നതാണ്. അപ്പോഴാണ് ഈ വീടിങ്ങനെ പൂട്ടിക്കിടക്കുന്ന കണ്ടത്. ഒന്നും താമസിച്ചില്ല, നേരെ ഓടുപൊളിച്ച് അകത്ത് കടന്നു. സാധനങ്ങളെല്ലാം തന്നെ ആദ്യം കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം തന്നെ അടുപ്പിച്ച് വെച്ചു. അതിനുശേഷം ആരും ആ വീട്ടിലില്ല, കുറച്ച് ദിവസമായി പൂട്ടിക്കിടക്കുകയാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന മദ്യം അകത്താക്കി ഭക്ഷണവും കഴിച്ചു. പെട്ടെന്ന് ഇയാൾക്ക് പെട്ടെന്ന് ഒരു പാട്ടുകൾ കേൾക്കാൻ, ഇളയരാജയുടെ വലിയ ആരാധകനാണ്, അതുകൊണ്ട് തന്നെ പാട്ടുകൾ കേൾക്കാൻ തോന്നി. അങ്ങനെ അവിടെ പാട്ട് വെച്ച് ഇയാൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഈ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വന്ന ആളുകൾ ഈ വീട്ടിൽ വെളിച്ചവും അതെല്ലാം പാട്ടുമൊക്കെ കേട്ട് ആളുകൾ പോലീസിൽ വിവരമറിയിക്കുകയും അങ്ങനെ ഈ സ്വാതി തിരുനാഥൻ സംഗീതത്തിൻ്റെ പേരിൽ തന്നെ പോലീസിൻ്റെ പിടിയിലാവുകയാണ് ഉണ്ടായത്. ഏതായാലും ഇങ്ങനൊരു അമളി പറ്റുമെന്ന് പ്രതീക്ഷയില്ല എന്നാണ് ഇയാൾ പോലീസിനോട് നൽകിയ മൊഴി. ഏതായാലും ഈ കള്ളന്മാർ, സംഗീതപ്രേമികളായ കള്ളന്മാർക്ക് ഒരു ജാഗ്രത കൂടിയാണ് ഈ ഒരു സംഭവം. നിലവിൽ ഇയാളെ പോലീസ് ഇപ്പോൾ അത്യാവശ്യം നാട്ടുകാർ പിടികൂടിയപ്പോൾ തന്നെ അത്യാവശ്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാളെ പോലീസ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും മദ്യസേവ അതുപോലെ തന്നെ പാട്ട്, അതാണ് ഈ കള്ളനെ കുടുക്കിയത്. ശരി ശ്രീധരൻ, എന്തായാലും സ്വന്തമായി തന്നെ വലയിൽ പോയി വീഴുകയായിരുന്നു ആ കള്ളൻ. ശരി.